കല്ലിങ്ക് നിർമ്മാണം നടന്നപ്പോൾ വീട്ടിലേക്കുള്ള നടപ്പുവഴി അടഞ്ഞതായി പരാതി. അതിരമ്പുഴ പഞ്ചായത്തിലെ 20-ാം വാർഡിൽ താമസക്കാരനായ മലയിൽ ബേബിയുടെ വീട്ടിലേക്കുള്ള നടപ്പുവഴിയാണ് അടഞ്ഞ് ദുരിതത്തിലായത്. ചന്തക്കുളം കൈപ്പട റോഡിലെ മാടപ്പള്ളി കലിങ്കിന്റെ നിർമ്മാണം നടന്നതോടെയാണ് നിലവിലുണ്ടായിരുന്ന വഴി തടസ്സപ്പെട്ടത്. ഇപ്പോൾ റോഡിൽ നിന്നും ഏറെ പ്രയാസപ്പെട്ടാണ് നടപ്പുവഴിയിലേക്ക് ഇറങ്ങുന്നത്. സമീപവാസികളും തോട്ടിറമ്പിലൂടെയുള്ള ഒറ്റയടിപ്പാത ഉപയോഗിക്കാറുണ്ട്. പ്രശ്നവുമായി കോടതി കയറി ഇറങ്ങിയപ്പോൾ ഹൈക്കോടതി താൽക്കാലിക നടപ്പാലം നിർമ്മിക്കാൻ അനുമതി നൽകിയെങ്കിലും സമീപവാസികളിൽ ചിലരുടെ എതിർപ്പ് മൂലം നിർമ്മാണം നടന്നില്ല. ആശുപത്രിയിൽ രോഗികളെ കൊണ്ടുപോകാനും മറ്റും കഴിയാത്ത സാഹചര്യത്തിൽ ഈ ഭാഗത്ത് നടപ്പുവഴി ഉറപ്പാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമുയർത്തുകയാണ് ബേബി മാണി. എനിക്ക് കോടതി അനുവദിച്ചു തന്നിട്ടുണ്ട് ഈ നടക്കുവാൻ വേണ്ടി അനുവാദം തന്ന 2013 അനുവാദം കിട്ടിയേക്കുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവാണ്. 22 വർഷം കേസ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനത്തെ വിധിയാണ്. എനിക്ക് നടക്കാൻ വേണ്ടി പാലിട്ട് നടക്കുന്നതിന് സിമെൻറ്റ് പാലിട്ട് നടക്കുന്നതിന് അനുവാദം തരികയത്. ഞാൻ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ റോഡ് പണി വന്നപ്പോഴത്തേക്ക് എനിക്ക് നടക്കാനുള്ള വഴി ഇട്ടിട്ട് അവർ നടകിട്ട് തരാമെന്ന് പറയണ്ട. അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സമ്മതിക്കുകയും അവർ ഇവിടെ പണി തുടങ്ങുകയും ചെയ്തു. പണി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേ പണിയാൻ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു പറ്റിയല്ലെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞതിനെ വിളിച്ചിട്ട് ഉണ്ടാക്കിയില്ല. ആ ഇതിനകത്ത് ഈ രണ്ടിലോട്ട് മണ്ണ് കൊണ്ട് ഇറക്കിയിട്ടേക്കുന്ന മടക ഈ കലിങ്ക് പണിയാൻ നേരത്ത് ആ മണ്ണ് ഇല്ലാത്ത കിടക്കുക, വെള്ളം ഒഴുകുന്നില്ല. ഏക വഴി ഇതാണ്, എൻ്റെ വീട്ടിട്ട് വരാനുള്ള ഏക വഴി ഇതാണ്. എനിക്ക് പഞ്ചായത്ത് ഇടപെട്ട് എത്രയും പെട്ടെന്ന് വഴി ഉണ്ടാക്കിത്തരണമെന്ന് ഉള്ള താല്പര്യം മാത്രമേ ഉള്ളൂ എനിക്ക്. ഞാനിനി ഹൈക്കോടതി കൊണ്ട് കോർപ്പറേഷത്തിന് കേസ് കൊടുക്കാൻ പോവാം. എനിക്ക് നടക്കാനുള്ള വഴി അനുവദിച്ചു തന്നത് ഈ രീതിയാക്കിയതുകൊണ്ട് ഹൈക്കോടതി തന്നെ രണ്ടാമത് കോർപ്പറേഷത്തിന് കേസ് കൊടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കാം. വഴി എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ കോടതിയെ സമീപിച്ചും ജനകീയ പിന്തുണ നേടിയും പരമാവധി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കർഷകൻ.